നവമി വീണ്ടും ചേരുന്നുണ്ട്. നവമി ഈ സിനിമാ മേഖലയിലെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് ഒരു നയരൂപീകരണ സമിതിക്ക് രൂപം നൽകിയിരുന്നു സർക്കാർ. ആ നയരൂപീകരണ സമിതിയിൽ നടനും എം എൽ എയുമായ മുകേഷും ഉണ്ടായിരുന്നു. പക്ഷേ മുകേഷിനെതിരെ അടക്കം വലിയ വിമർശനങ്ങൾ നേരിടുകയും ആരോപണങ്ങളുമായി പരാതിക്കാർ രംഗത്ത് വരികയും ഒക്കെ ചെയ്ത ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു. അത് ഒരു പരിധിവരെ സർക്കാരിന് വലിയ നാണക്കേടുണ്ടാക്കുകയും ചെയ്തതാണ്. പിന്നീട് നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണല്ലോ കോൺക്ലേവ്, അതും സിനിമാ മേഖലയിലെ ചൂഷണങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ആദ്യ ചുവടുവെപ്പ് എന്ന നിലയിലാണ് കോൺക്ലേവ് നടത്തുന്നത്. ആ കോൺക്ലേവുമായി ബന്ധപ്പെട്ട് ഈ സമിതിയുടെ യോഗം ചേരുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപം എന്നത് ഈ കോൺക്ലേവ് നടത്തിയതിലൂടെ എങ്ങനെയാണ് ഇത്തരം ലൈംഗിക ചൂഷണങ്ങൾ അടക്കം ഒഴിവാക്കാൻ പറ്റുക. മറ്റ് രാഷ്ട്രീയ പാർട്ടികളടക്കം വലിയ വിമർശനമാണ് കോൺക്ലേവുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നത്. കോൺക്ലേവിലൂടെ മാത്രം ഇത് ശുദ്ധീകരിക്കാനാണ് നീക്കമെങ്കിൽ അത് നടത്താൻ അനുവദിക്കില്ല എന്നുപോലും ഇതര രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അടക്കം WCCയുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യപ്പെടുവാനുള്ള സാധ്യതയല്ലേ നമുക്ക് കാണേണ്ടത്? അഭിലാഷ്, ഈ കോൺക്ലേവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വിവാദങ്ങൾ നിലനിന്നിരുന്നു. ആദ്യം ഈ മുകേഷിനെ അടക്കം ഇതിൽ പങ്കെടുപ്പിക്കുന്നതിനെതിരെ വലിയ രീതിയിൽ WCCയിലെ അടക്കം അംഗങ്ങൾ രംഗത്ത് വന്നിരുന്നു. പിന്നീട് ഈ മുകേഷിനെ മാറ്റണം, ക്ഷമിക്കണം, നയരൂപീകരണ സമിതി ഉൾപ്പെടുത്തുന്നതിനൊക്കെ വലിയ രീതിയിൽ വിമർശനം വന്നിരുന്നു. പിന്നീട് ഈ കോൺക്ലേവ് വരെ സംഘടിപ്പിക്കുന്നത് എന്തിനാണെന്നുള്ളൊരു ചോദ്യം വന്നിരുന്നു. ഈ ഇരകളെയും വേട്ടക്കാരെയും ഒക്കെ ഒന്നിച്ചിരുത്തിയുള്ള ഒരു കോൺക്ലേവ് അതെന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് WCCയിലെ അംഗങ്ങൾ പാർവതി അടക്കമുള്ളവർ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ചോദിച്ചിരുന്നു. ഈ കോൺക്ലേവിനെ അടക്കം WCC വലിയ രീതിയിൽ എതിർക്കുന്നുണ്ട്. അതിൽ മറ്റൊരു ഒരു പ്രധാനപ്പെട്ട കാര്യം, കോൺക്ലേവ് നടത്തുന്നത് എന്തിനാണ്? ഈ ഇത്രയും പ്രശ്നങ്ങൾ നമ്മുടെ സിനിമാ മേഖലയിൽ ഉണ്ടെന്ന് ഇവർക്ക് കൃത്യമായി അറിയാം. അതിലൊരു കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കാതെ പിന്നീട് ഒരു കോൺക്ലേവ് നടത്തിയത് കൊണ്ട് ഇത് പെട്ടെന്ന് ഇത് മാറും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കില്ല എന്ന് തന്നെ ഈ WCCയിലെ അംഗങ്ങൾ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ ഈ ഒരു പവർ ഗ്രൂപ്പ് അവരാരൊക്കെയാണെന്ന് പുറത്തുവിടുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായി സംഘടനയുടെ ആളുകൾക്കൊരു മറുപടിയില്ല. ഇതൊക്കെ എന്താണ്? സർക്കാർ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ഇരകളെ, ഈ വേട്ടക്കാരെ സംരക്ഷിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു കോൺക്ലേവ് അല്ലെങ്കിൽ ഈ ഒരു നയരൂപീകരണം അതിന്റെ ആവശ്യമുണ്ടോ എന്ന് WCC ചോദിക്കുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, പ്രസക്തമാണ്. WCC ഉയർത്തുന്ന ആശങ്കകൾ അത് പൊതുസമൂഹവും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെയും ആശങ്കകളാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉന്നയിക്കുന്ന ആശങ്കകൾ അത് പങ്കുവെക്കുമോ എന്നതാണ് അറിയേണ്ടത്. ഇപ്പോൾ നടി സോണിയ മൽഹാർ ടെലിഫോൺ ലൈനിലുണ്ട്. സോണിയ.